മലയാളി മലയാളം മലനാട് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മായിൽ ആരംഭിക്കുന്ന മാനത്തൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ എത്തുന്നത് അപ്പം എന്നെ പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്ക് ചെറിയ ഒരു വിക്കുണ്ട് അതായത് സംസാരിക്കുമ്പോൾ മാത്രമാണ് വിക്ക എന്ന വിക്കന്മാരുടെ ദേശീയ തമാശ ഞാനിവിടെ പറയുന്നേ എനിക്കെൻ്റെ പൊന്നോ എനിക്ക് പൈസ കൊടുക്കാനുള്ളവരെ കാണുമ്പോഴാണ് വിക്ക് ഈ കൊറോണയ്ക്ക് ശേഷം കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിൽക്ക അത് വിണോ പനിയാണോ വിറയലാണോ തുമ്മനാണോ എന്നറിയത്തില്ല ഒരൊറ്റ അങ്ങോട്ട് കയറി വരിക പിന്നെ ഈ വിക്ക് എന്ന് പറയുന്ന ഈ ഐറ്റം അത് ബോബനും മോടിയുടെ പട്ടിട കൂട്ട് ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ കൂടെയുണ്ട് ഞാൻ തല്ലി ഓടിച്ചാലും പോകത്തില്ല ഒരു മാർഗമില്ല പക്ഷേ നിങ്ങൾ ഓർക്കും എനിക്ക് ഈ വിക്കുകൊണ്ട് കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ടത് എന്റെ പൊന്ന് പിഷാടിച്ചേട്ടാ ഒരു ഉപകാരമില്ല നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു പതിനായിരം രൂപ തരും നീ ഒരു പതിനഞ്ച് മിനിറ്റ് വിൽക്കിക്കോ എന്ന് പറഞ്ഞോണ്ടല്ലോ ഒരൊറ്റ അക്ഷരം വിൽക്ക നീ ഒരു പതിനായിരം രൂപ എന്തിയെ കൊടുക്കാത്തേ നീ ആ പതിനായിരം രൂപ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കയറും എന്ന് പറഞ്ഞോണ്ടല്ലോ പത്ത് ദിവസം മുമ്പേ വിക്ക് തുടങ്ങും വിക്ക് എന്ന് പറഞ്ഞാൽ വിക്കോട് വിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്നേ വരെ ഈ വിക്ക് കൊണ്ട് ഒരു പെണ്ണും എന്നെ തേച്ചിട്ട് ഓ ഈ എൻ്റെ നാട്ടിലെ പ്രേമനൈരാശം ഉണ്ടാകാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഞാൻ കാരണം ഞാൻ വർത്താനം പറഞ്ഞു വരുമ്പോഴേക്കും പെണ്ണടുത്ത പഞ്ചായത്തിൽ ചെല്ലും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഇപ്പോൾ ആറാമത്തെ പഞ്ചായത്തിലാണ് ചെല്ലുന്നത് അപ്പോൾ പെണ്ണിന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു നീ ഒരു ശല്യമായിട്ട് അവളോട് കൂടെ നീ ഒരു കുറച്ച് നേരം കൂടെ അവളുമായിട്ട് വർത്തമാനം പറഞ്ഞങ്ങ് ചെല്ലുകയാണെങ്കിൽ അവളെ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഓടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഹരിമുരളീരവെന്ന് പറയുന്ന പാട്ട് സംഗതി കിട്ട് പെണ്ണിൻ്റെ മുമ്പിൽ ഞാൻ പാടാന്ന് പറഞ്ഞു അപ്പോൾ അവൾ വല്ല ദുബായിക്കോ കാനഡയ്ക്കോ ഇംഗ്ലണ്ടിലോട്ടോ പിന്നെ എനിക്ക് ലോട്ടറി കച്ചവടമാണ് പണി പൈസ മേടിച്ച എന്നെ പോലെ കറക്റ്റ് കൊടുക്കുന്ന ഒരുത്തൻ ആ നാട്ടില് ഞാനൊരു രണ്ടായിരം രൂപ നമ്മുടെ ഒരു കമ്പനിക്കാരനോട് മേടിച്ചു അപ്പൊ രണ്ടു ദിവസത്തെ അവധിക്ക് മേടിച്ച അതൊരു കുറച്ച് കഴിഞ്ഞ് ഇപ്പൊരു മൂന്നാലു വർഷമായിട്ട് ഞാൻ അവനെ കാണുന്നില്ല അവൻ അവനെന്നെയും കാണുന്നില്ല അപ്പൊ ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ തൊടുപുഴ പാലത്തെക്കൂടെ നേരെ അങ്ങ് പോവാ അപ്പൊ ഒരു പരിചയമുള്ള മുഖം അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരുക ഞാന് എനിക്കാണെങ്കിൽ വിക്ക് പോന്നു വിറയിൽ പോന്നു ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ എത്തിച്ചോളാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പാലത്തെ നിന്ന് കാണിച്ചപ്പോൾ ഇവൻ ചോദിക്കുക ഈ വിക്കും വെച്ച് നീ കാശ് തന്നില്ലേലും വേണ്ടിയല്ലേ നീ പാലത്തേന്ന് എടുത്ത് താഴോട്ട് ചാടാൻ പോവുകയാണോ അത് കാശ് തരാൻ പോവാണോ പിന്നെ എനിക്കിത് എൻ്റെ ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പൊ എനിക്കിച്ചിരി ഒരു പത്തുന്നൂറ് നൂറ്റിയഞ്ച് കിലോ ഉണ്ട് ഞാൻ അപ്പൊ ഈ ആരോഗ്യശേഷിയുള്ള ആൾക്കാർക്ക് ലോട്ടറി കച്ചവടം പറ്റിയല്ലെന്നാണ് ഇത് അപ്പൊ ഞാന് ടിക്കറ്റ് വായിട്ട് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുക ഒരു പത്ത് നാൽപ്പത് ടിക്കറ്റ് ഉണ്ട് അപ്പം ആ പുള്ളി എന്നടി ഒരു ചുമട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോരം ടിക്കറ്റ് ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു പത്ത് നാൽപ്പത് ടിക്കറ്റ് ഉണ്ട് ആ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങനെ ഇത്രയും കാമറുമായിട്ട് നീ ടിക്കറ്റ് വിറ്റ് നടക്കണ്ടവനല്ല ഞാൻ ടിക്കറ്റ് മൊത്തം ഞങ്ങൾ എടുത്തോളാം പോയി കുളിച്ചിട്ട് നീ പാലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കയറി നിലമ്പൂർക്ക് പോയി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാ എനിക്ക് വല്ല പണി വല്ല ഹോട്ടൽ വല്ല മാനേജർ ആയിട്ടോ എന്തെങ്കിലും എങ്ങനെ എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുന്ന കേസ് കിട്ടാണോന്ന് ചോദിച്ചു അയ്യോ നിന്നെ ഹോട്ടൽ മാനേജറായിട്ട് കെട്ടിയെടുക്കാനല്ല നീ നിലമ്പൂര് നേരെ ചെല്ലുക അവിടെ തേക്കും കൂപ്പുണ്ട് അപ്പം നിന്റെ ഈ ഇ ഇത് വെച്ചിട്ടുള്ള ഒരു ഞാൻ തരാം അപ്പം തേക്കും കൂപ്പിൽ ശങ്കരൻകുട്ടി ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞ പാലാക്കാരുടെ രണ്ടാനയുണ്ട് ആ ആന കഴിഞ്ഞ ദിവസം ഇടങ്ങി പിണങ്ങിപ്പോകും അപ്പോൾ ഒരു ആനനെ പകരം തടി പിടിക്കാനായിട്ട് കൊടുക്കണം അപ്പം ഞങ്ങൾ തപ്പിയിട്ട് ആനയെ കിട്ടിയില്ല നീ പോയിട്ട് ആ തേക്കും കഷണം കാരണം പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ ലോട്ടറി വിൽക്കുന്നതിനേക്കാൾ നല്ല പരിപാടിയായിരിക്കുന്നു പിന്നെ എനിക്ക് എന്നാന്ന് പറഞ്ഞാലും എൻ്റെ വിഷമവും എൻ്റെ കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ട് എന്നെ ഒരു പെണ്ണിപ്പം സത്യം പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് രാത്രി ഒരു പത്തരയാകുമ്പോൾ വിളിക്കും ഞാൻ എന്നെ എനിക്ക് വിൽക്കാൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞാലും തെറി തരം വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് പറയുന്നു ഒന്നും കേൾക്കുകയില്ല പെണ്ണ് പറയുന്ന ഏതാണ്ട് അക്ഷരം എനിക്ക് കേൾക്കാം കോളടൂൺ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വിളിക്ക് ഇങ്ങോട്ട് വിളിക്കുക ഇങ്ങനെ എന്നെ ആകപ്പാടെ വിളിക്കുന്ന പെൺ കൊച്ചെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ കെയറിലെ കൊച്ചാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് എനിക്ക് വന്ന ചില ചില അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കായിട്ടൊരു പുഞ്ചിരിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകിച്ച് ഫണസപ്പുണ ടൈമിൻ്റെ ക്രൂ ടീമിനും എൻ്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു